ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായ രാജ്യം, ആനിമകളുടെയും ആധുനികതയുടെയും രാജ്യം, ലോകത്ത് ഏറ്റവും ശുചിത്വമുള്ള രാജ്യം, ഈ രാജ്യത്തിൽ ജീവിക്കുന്ന ഓരോ പൗരനും ദീർഘായുസ് ഉറപ്പു നൽകുന്ന രാജ്യം. ഇനി ഇങ്ങനൊരു രാജ്യം ഭൂമിയിലുണ്ടോ എന്നല്ലേ? ഉണ്ട്. അതിൻ്റെ പേരാണ് ജപ്പാൻ. വെൽക്കം ടു മലയാളം ഡൈജസ്റ്റ്. എന്താണ് ജപ്പാനെ ഇത്ര മനോഹരമാക്കുന്നത്? ഈ ഭൂമിയിൽ ജനിക്കുന്നുവെങ്കിൽ അത് ജപ്പാനിലായിരിക്കണം എന്ന് പറയപ്പെടാൻ കാരണം എന്താണ്? എന്തൊക്കെ കാരണങ്ങളാവാം ജപ്പാനെ ഒരു മാതൃക രാജ്യമാക്കുന്നത്? ഓരോന്നോരോന്നായി നമുക്ക് കാണാം. നമ്പർ വൺ, ശുചിത്വം. ഒരു പക്ഷേ ജപ്പാൻ ഏറ്റവും പോപ്പുലർ ആവാനുള്ള ഒരു കാരണം ഇവിടുത്തെ ശുചിത്വം തന്നെയായിരിക്കും, പ്രത്യേകിച്ച് തലസ്ഥാനമായ ടോക്കിയോ പോലുള്ള നഗരങ്ങളിൽ. ജപ്പാനിലെ തെരുവുകളും നഗരങ്ങളും ശുചിത്വമുള്ളതാണെന്ന് പറയപ്പെടാൻ കാരണങ്ങൾ രണ്ടാണ്. ഒന്നാമതായി, ആളുകൾ ഇവിടെ മലിനമാകാതിരിക്കാൻ പരമാവധി നോക്കും. രണ്ടാമതായി, അവർ കൂടുതൽ ശുചീകരണം, ക്ലീൻലിനെസ് നടത്താൻ എപ്പോഴും ശ്രദ്ധിക്കും. അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന എന്തെങ്കിലും വേസ്റ്റ് ഏതെങ്കിലും മനുഷ്യൻ എല്ലായ്പ്പോഴും പറക്കുന്നത് ജപ്പാനിലെ ഒരു സ്ഥിര കാഴ്ചയാണെന്ന് വേണമെങ്കിൽ പറയാം. ശുചിത്വമുള്ള ഒരു രാജ്യത്ത് ജീവിക്കുക എന്നുള്ളത് എന്തുകൊണ്ടും മനോഹരമായൊരു കാര്യമാണ്. പക്ഷേ അത് ശുചിയായി കൊണ്ടുപോകാൻ അവിടുത്തെ പൗരന്മാരാണ് പ്രധാന പങ്ക് വഹിക്കുന്നത് എന്നുള്ളത് കൊണ്ടും കൂടിയാണ്. നമ്പർ ടു, കൂട്ടായ്മയുടെ ബോധ്യം. നഗരമെന്നോ ഗ്രാമമെന്നോ വ്യത്യാസമില്ലാതെ ഒരുപോലെ സാമൂഹ്യ ബോധമുള്ളവരാണ് ജപ്പാൻ നിവാസികൾ. ജപ്പാൻ്റെ തന്നെ സാംസ്കാരിക തന്മയത്വവും ചരിത്രവും ഇതിന് വലിയ പങ്കു വഹിച്ചിട്ടുണ്ട്. ജാപ്പനീസ് അല്ലാത്ത ഒട്ടേറെ ആളുകൾ ജപ്പാനിൽ ഇന്ന് ജീവിക്കുന്നുണ്ട്. സാംസ്കാരികമായ ഏകീകരണവും സൗഹൃദപരമായ ഇടപെടലും ജപ്പാൻ കൾച്ചർ സ്വയം സ്വീകരിക്കുവാനും അത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുവാനും ഇവരെ പ്രേരിപ്പിക്കുന്നു. ഒരു സാമൂഹ്യ ബോധം ഓരോ മനുഷ്യരിലും ജനിപ്പിക്കുക എന്ന ജപ്പാൻ്റെ ഈ സവിശേഷതയെ സംസ്കാരത്തിൻ്റെ അടിത്തറയായി തന്നെ നമുക്ക് കാണാം. തെരുവീഥികളിലും മറ്റു പൊതുസ്ഥലങ്ങളിലും വീണുകിടക്കുന്ന ചപ്പുചവറുകൾ വാരിക്കളയുന്നത് മുതൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ വരെ സാമൂഹ്യ ബോധം സൂക്ഷിക്കുന്നവരാണിവർ. നമ്മുടെ നഗരവും നമ്മുടെ തെരുവുകളും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് വിശ്വസിക്കുന്ന പൗരന്മാരെക്കാൾ വലിയ മാതൃക നമുക്ക് എവിടെ ലഭിക്കാനാണ്? നമ്പർ ത്രീ, പൊതുജന യാത്രാ സൗകര്യങ്ങൾ. നമുക്കറിയാം, ഇന്ന് വികസിത രാജ്യങ്ങളും വികസ്വര രാജ്യങ്ങളും ഒരുപോലെ അവരുടെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ നോക്കുമ്പോൾ ജപ്പാൻ ഇത് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ചെയ്തു തീർത്തതാണ്. ലോകത്ത് തന്നെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു നഗരമായ ടോക്കിയോയിൽ പോലും നിരവധി ബസ്സുകളും ട്രെയിനുകളും ഉള്ളത് കാരണം തിരക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ അല്പം പ്രയാസമാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ ഇവിടുത്തെ ജനങ്ങളെയും സിസ്റ്റത്തെയും നാം കണ്ടുപഠിക്കണം. സിൻകാൻസൺ എന്ന ഇൻ്റർസിറ്റി ബുള്ളറ്റ് ട്രെയിനിനെ പറ്റി നാം കേട്ടിട്ടുണ്ടാവും. ഒരേ സമയം സൂപ്പർ ഫാസ്റ്റും സുരക്ഷയുറപ്പാക്കുന്നതും അതേസമയം ഏറ്റവും മികച്ചതുമായ ലോകത്തിലെ തന്നെ യാത്രാ സൗകര്യമാണ് ബുള്ളറ്റ് ട്രെയിൻ. നിസ്സംശയം പറയാം, ഒരു നല്ല പൊതുജന യാത്രാ സൗകര്യത്തിന് ഈ രാജ്യത്തിലെ പൗരന്മാരുടെ ജീവിത നിലവാരത്തെ മാറ്റിമറിക്കാനാവും. നമ്പർ ഫോർ, ആരോഗ്യരംഗം. ഒരു ജപ്പാൻ പൗരന് അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഏറെയായി ജപ്പാനിൽ വസിക്കുന്ന ഒരു മനുഷ്യന് ലഭിക്കുന്ന അത്ര സുഗമമായി ആരോഗ്യ സംവിധാനങ്ങൾ ലോകത്തിൽ വേറെ എവിടെയും ലഭിക്കില്ല എന്നുറപ്പാണ്. ഏറ്റവും മികച്ച, ഏറ്റവും കുലീനമായ, ഏറ്റവും വേഗതയേറിയ ആരോഗ്യരംഗമാണ് ജപ്പാനുള്ളത്. അത് തന്നെയാണ് ഇവിടുത്തെ ആളുകളുടെ ദീർഘായുസ്സിൻ്റെ അടിത്തറയും. ഒരാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത് മുതൽ ഡിസ്ചാർജ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അത്രമേൽ കൃത്യമായും വേഗതയേറിയുമാണ് ഇവിടുത്തെ സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത്. ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതും പേപ്പർ വർക്ക് കൈകാര്യം ചെയ്യുന്നതിലും ഒരേ സമയം ഇവർ കാണിക്കുന്ന കൃത്യതയും മികവും മാതൃകയാക്കേണ്ടത് തന്നെയാണ്. നമ്പർ ഫൈവ്, ശിശു പരിപാലനം. നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ ഒരു ഫാമിലി കൊണ്ടുപോകുന്നതിലും കുട്ടികളെ വളർത്തുന്നതിലും ജപ്പാനിൽ മാത്രം ലഭിച്ചേക്കാവുന്ന ബെനഫിറ്റ്സ് വേറെ എവിടെയും ലഭിക്കില്ല. ഉദാഹരണത്തിന്, ഈ രാജ്യത്തിൽ ജീവിക്കുന്ന 15 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ആരോഗ്യരംഗം സൗജന്യമാണ്. ഇവരുടെ ആശുപത്രി ചെലവുകളിൽ 70% ജപ്പാൻ്റെ തന്നെ നാഷണൽ ഇൻഷുറൻസും ബാക്കി വരുന്ന 30% കുട്ടി ജീവിക്കുന്ന വാർഡിലെയോ അല്ലെങ്കിൽ നഗരത്തിലെയോ കുട്ടിക്ക് അവകാശമായ ഫ്രീ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വഴിയും അടച്ചു തീർക്കാവുന്നതാണ്. ഇത് ഓരോ നഗരവും വാർഡും അനുസരിച്ച് മാറുമെങ്കിൽ പ്രത്യേക സബ്സിഡികളും ചികിത്സാ സൗകര്യങ്ങളും കുട്ടികൾക്ക് എല്ലായ്പ്പോഴും അവകാശപ്പെട്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ, ഒരു മനുഷ്യന് അത്യാവശ്യമായി ജീവിക്കാൻ വേണ്ട കാര്യങ്ങളല്ല, മറിച്ച് അത്ഭുതകരമായി ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ ഒരുക്കുന്ന രാജ്യമാണ് ജപ്പാൻ. ലോകരാജ്യങ്ങളിൽ ജപ്പാനെ ഏറെ വ്യത്യസ്തമാക്കുന്നതും ഇതുതന്നെയാണ്. ആൻഡ് കീപ് യുവർ ക്യൂരിയോസിറ്റി ബോയിലിംഗ്. ദിസ് ഈസ് മലയാളം ഡൈജസ്റ്റ്.